സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും പാട്ടുകൊണ്ട് തന്നെ മറുപടി പറയുകയാണ് കണ്ണൂർ തലശ്ശേരിയിലെ മാളിയേക്കൽ കുടുംബം. കെ കെ ശൈലജയ്ക്ക് പിന്തുണയുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരണ ഗാനം പാടിയ കുടുംബമാണ് മാളിയേക്കൽ. വടകരയിലെ തോൽവിക്ക് പിന്നാലെയാണ് കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം ഉണ്ടായത്. കഥ തുടങ്ങുന്നത് ഈ സ്വീകരണ ഗാനത്തിൽ നിന്ന്. നമ്മളിവിടെ ഒരു കുടുംബയോഗം വെച്ചപ്പോൾ ടീച്ചർ വന്നതാണ്. അതിൽ നമ്മൾ പിന്നെ ടീച്ചർക്ക് ഗാനങ്ങൾ ആലപിച്ചതാണ്. ഷംസീർ മത്സരിച്ചിട്ടുണ്ട്, അതിനു മുമ്പേ ജയരാജേട്ടൻ മത്സരിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഇതിലും നമ്മൾ ഗാനങ്ങളുമായിട്ട് പോവാറുണ്ട്. പാട്ട് കയറി അങ്ങ് വൈറലായി, തെരഞ്ഞെടുപ്പ് ഫലം വന്നു. കെ കെ ശൈലജ തോറ്റതിന് പിന്നാലെ പാട്ട് പാടിയവരെ കളിയാക്കി ട്രോളും ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മളത് തള്ളുന്ന രീതിയിലേക്ക് വിട്ട്. ജയവും തോൽവിയും സാധാരണയാണ്, അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ട്രോളി ചെയ്യും, അത് സാധാരണ തന്നെയാന്നുള്ള ഇതിലെ വിട്ട്. എന്നാൽ അധികം വൈകാതെ വിമർശനം അതിരുവിട്ടു. പിന്നീട് വരുന്ന പോസ്റ്ററുകളിലൊക്കെ സ്ത്രീകളോട് നേരെ ഒരു അശ്ലീല ചുവയോട് കൂടിയിട്ടുള്ള പോസ്റ്ററുകളെല്ലാം വന്നപ്പോഴാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. എങ്കിൽ പിന്നെ പാട്ടിൽ തന്നെ മറുപടി. നമ്മള് ഇന്നും ഇന്നലെയും തുടങ്ങിയതാക്ക, ഒരു പേടിയില്ല. നമ്മള് പാട്ട് ഇന്ന് തുടങ്ങിയില്ല, ഇനിയും പിന്തിരിയില്ല. ഏത് ബിലീസ് വന്നാലും അപ്പൊ ഇബ്ലീസാണ് ഈ മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്നത്. അത് ആ ഇബ്ലീസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ട് അപ്പം പാടി. പെട്ടെന്നങ്ങനെ നമുക്ക് തോന്നി ഈ പാട്ട് പാടാന്ന് തോന്നി. വളരെ അർത്ഥവത്തായിട്ടുള്ള പാട്ട്, ഈ കല്ലെറിയുന്നവർക്കെതിരെയുള്ള പാട്ട്. സ്വന്തം രാഷ്ട്രീയം പറയാനും മാളിയേക്കൽ കുടുംബത്തിനും അടിയില്ല. ഇടതുപക്ഷം മാനവികളുടെ പക്ഷത്താണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ, ഞങ്ങളുടെ പക്ഷം പറഞ്ഞു. സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. UDFന്റെ പ്രവർത്തകരാണ്, മിക്കവർ മുസ്ലിം ലീഗിന്റെ ആളുകളാണ് എന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പറയുന്നവർ പറയട്ടെ, നമ്മൾ ഇനിയും പാടുമെന്ന് 80-കാരി കുഞ്ഞാച്ചു. ഇത് എന്തോ തെറ്റ് ചെയ്ത മാതിരി, തെറ്റല്ലാലും ചെയ്തേ, പാട്ട് പാടിയതല്ല, അത് വലിയ തെറ്റാ. പാട്ട് പാടുന്നതിന് എന്തെല്ലാം പറഞ്ഞാലും എത്ര ആരെ എതിർത്താലും നമ്മളെ കുടുംബത്തോടെ പാട്ട് പാടും. അതിനിപ്പോ നീ പറഞ്ഞാൽ എനിക്കും പാട്ട് പാടുകൊടുത്ത്, അതങ്ങനെ നമ്മളെ ശീലം. കണ്ണൂരിൽ നിന്നും ബിജു ചെറുകുന്നത്തിനൊപ്പം അഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ദീനും കാഫിറും അതേപോലെ ഇബ്ലീസും ഒക്കെയായി ഹീനമായ പ്രചരണം നടന്ന ആ തറവാട്ട് ആ മണ്ഡലത്തിൽ ഒരു സ്വാഗതഗാനം ഇറളിയതിന് ഇനി അധിക്ഷേപം മൂത്തുകഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ മറുപടി എന്ന് ആ കുടുംബം വളരെ ധൈര്യത്തോടുകൂടി പറഞ്ഞ വാർത്തയാണ് കണ്ടത്.